ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. പുട്ട്, പുട്ടിൻ്റെ കുറ്റി അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടപ്പുട്ടില്ലാതെ, പുട്ട് മേക്കറൊന്നുമില്ലാതെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഇത് പുട്ടുപൊടി വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ അരിപ്പൊടിയല്ല, നല്ല തരിയുള്ള പുട്ടുപൊടി ഒരു കപ്പ് എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തരിയുള്ള പുട്ടുപൊടി ഇപ്പോൾ വേടിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ, അതുകൊണ്ട് പുട്ടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ പുട്ടുപൊടി എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം കൂടിപ്പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ, ഇത് അങ്ങനത്തെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാടിട്ട് കുഴക്കൊന്നും വേണ്ട. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദേ നമുക്ക് പുട്ടിൻ്റെ പൊടി ഒന്ന് സെറ്റായിട്ടുണ്ട്, ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായി അരിപ്പൊടിയൊക്കെ വെള്ളം കുടിച്ചിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നനവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പുട്ട് മേക്കർ ഇല്ലാതെ തയ്യാറാക്കുന്നത് കൊണ്ട് ഇത്തിരി കൂടി നനവുള്ളത് നല്ലതാണ്. അപ്പോൾ ദേ ഏകദേശം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, സാധാരണ നമ്മളിങ്ങനെയാണ് പുട്ടുണ്ടാക്കാറ്, പക്ഷേ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പപ്പടം വറുത്ത് പൊടിച്ചതാണ്. ഒരു 2 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. സാധാരണ പുട്ട് പോലെ ഉണ്ടാക്കിയാലും മതി, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക്. നിങ്ങൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെരുംജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഈ ഉള്ളിയുടെ ഫ്ലേവർ നല്ലതാണ്. ആവിയിൽ വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പുട്ടിന് നല്ലൊരു മണമാണ്. നമ്മുടെ അടുക്കള മുഴുവൻ, വീട് മുഴുവൻ മണക്കും എന്ന് പറയാം. അത്രയും നല്ല ഫ്ലേവർ വരും. അപ്പോൾ ദേ ഇതാണ് പാകം. കണ്ടില്ലേ, ഉള്ളിയിലൊക്കെ ചെറിയ നനവുണ്ട്. നമ്മളത് കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, പക്ഷേ ചെറിയ ഉള്ളി ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദേ ഈ സ്റ്റീൽ ഗ്ലാസ്സിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതിലേക്ക് പുട്ട് പൊടിയിട്ട് നിറച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണിത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി നന്നായി ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ പുട്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ സാധാരണ പുട്ട് കണിയിലുണ്ടാക്കുമ്പോൾ ഓരോന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുകൾ വശത്തായിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാ പുട്ടുകളും തയ്യാറാക്കിയിട്ട് നമുക്കിതുപോലെ പ്ലേറ്റിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ദേ 4 കണയാണ് നമുക്ക് കിട്ടിയത്. 4 ഗ്ലാസ് പൊടിയാണ് ഉണ്ടായിരുന്നത് ഒരു കപ്പിൽ. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ ദേ ഇതുപോലൊരു പ്ലേറ്റ്, ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സൊക്കെ സ്റ്റീം ചെയ്തപ്പോഴത്തേക്ക് പുട്ട് നോക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.